Assalamu alaikum. Hi everyone. Welcome back to my channel. Thumbnail kandappo thene nammal innu endana discuss cheyan povunnu ennu ellarkkum manasilayi kaanum le. Yes, today our topic is phonetics. നമ്മളെ മിക്ക ആൾക്കാരുടെയും ഒരു വലിയ ആഗ്രഹം തന്നെയായിരിക്കും ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യിക്കാൻ നോക്കാറുണ്ട്, നമ്മളുടെ ഗ്രാമർ ശരിയാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ഇവ രണ്ടും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതാണ് പ്രൊനൗൺസിയേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ ഉച്ചാരണം മുഴുവനായും ശരിയാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൊനെറ്റിക്സ് അറിഞ്ഞിരിക്കണം. ഡെയിലി ലൈഫിൽ സ്ഥിരമായി ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ. അറിഞ്ഞു അറിയാതെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്ത് പോകാറുണ്ട്. ബട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്തിരുന്ന ഒരു വേർഡിൻ്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാറുണ്ട് അല്ലേ. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്, അത് തെറ്റായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. ഇങ്ങനെ ഞാനും ഒരുപാട് വേർഡ്സ് തെറ്റായിട്ട് ഉച്ചരിച്ചിട്ടുണ്ട്. ഇപ്പോഴും വേണമെങ്കിൽ ഒരുപാട് വേർഡ്സ് തെറ്റായിട്ട് തന്നെയായിരിക്കും ഉച്ചരിക്കുന്നത്. ഞാൻ 7th വരെ ഒരു മലയാളം മീഡിയം സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊന്നും എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് ടീച്ചേഴ്സൊന്നും പ്രൊനൗൺസിയേഷനോ വല്ല ഇമ്പോർട്ടൻസ് തരുന്നവരൊന്നും ആയിരുന്നില്ല. പ്ലസ് വൺ മുതലാണ് എൻ്റെ പ്രൊനൗൺസിയേഷനിലൊരു മാറ്റം വരാനായിട്ട് തുടങ്ങിയത്. സോറി, നമ്മളിങ്ങനെ സബ്ജക്റ്റ് നിന്ന് വിട്ടു പോകുന്നുണ്ട്. ഞാൻ തെറ്റായിട്ട് യൂസ് ചെയ്ത കുറച്ച് വേർഡ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് വൺ, ഈ വേർഡ് നിങ്ങളെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഈ വേർഡ് എൻ്റെ 10th ക്ലാസ് വരെയും ക്യൂൻ എന്നായിരുന്നു ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ക്യൂൻ, ഇതിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ ക്വീൻ എന്നാണ്, ക്വീൻ. സെക്കൻഡ് വൺ, ഈ വേർഡ് നിങ്ങളെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാറുണ്ടായിരുന്നത്? ഞാൻ ഈ വേർഡ് സീക്രട്ട് എന്നായിരുന്നു പറയൽ, സീക്രട്ട്. ഇതിൻ്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ സീക്രിറ്റ്, അങ്ങനെയാണ്, സീക്രിറ്റ്. നെക്സ്റ്റ് വേർഡ്, ഈ വേർഡ് നമ്മളെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? കുക്കുംബർ അല്ലേ, കുക്കുംബർ. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ വരുന്നത് ക്യൂക്കംബർ, ക്യൂക്കംബർ, അങ്ങനെയാണ്. നെക്സ്റ്റ് വേർഡ്, ഈ വേർഡ് നമ്മളെങ്ങനെയാണ് പറയുക? ചോക്ലേറ്റ് അല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ് പറയാറ്. ഇതിന് ശരിയായ പ്രൊനൗൺസിയേഷൻ അറിയാമെങ്കിലും നോർമലി ഞാൻ ചോക്ലേറ്റ് എന്ന് തന്നെ പറഞ്ഞു പോകാറുള്ളൂ. ഇതിന് ശരിയായ പ്രൊനൗൺസിയേഷൻ വരുന്നത് ചോക്ലേറ്റ്, അങ്ങനെയാണ്, ചോക്ലേറ്റ്, ചോക്ലേറ്റ്. ഇതേപോലെ തന്നെ ഇംഗ്ലീഷ് ഫിലിംസ് സബ്ടൈറ്റിൽസ് ഇല്ലാതെ കാണുമ്പോഴും എൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. കാരണം ഒരു വേർഡിൻ്റെയും കറക്റ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുമ്പം ഇവർ ഏത് വേർഡാണ് ഇപ്പോൾ പറഞ്ഞത്, ഒരു സെൻറ്റൻസ് മുഴുവൻ തന്നെ എനിക്ക് മനസ്സിലാവില്ല. സബ്ടൈറ്റിൽസ് ഇല്ലാതെ കാണുമ്പം ഒന്നും മനസ്സിലാവില്ല. ഞാൻ ആ സീനുകൾ കണ്ടിട്ട് ഇയാൾ അങ്ങോട്ട് പോയി, അപ്പോൾ ഇത് സംഭവിച്ചു, അപ്പോൾ അത് അവിടെ അങ്ങനെയായി ഇങ്ങനെയായി, അങ്ങനെയൊക്കെ ഞാൻ അങ്ങോട്ട് മനസ്സിലാക്കിയിരിക്കും. ഇവരെന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കുന്നവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫൊനെറ്റിക്സ് അറിഞ്ഞിരിക്കണം. ഞാനിന്ന് ഫൊനെറ്റിക്സിനെ കുറിച്ച് ഡീപ്പായിട്ട് ഒന്നും പറയുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫൊനെറ്റിക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് കൂടിയിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചെറിയ നോളജ് എങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അത്രയും തുടക്കം എന്നുള്ള രീതിയിൽ ഇന്ന് ഞാൻ കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇനി ഫ്യൂച്ചറിൽ ഞാൻ ഫൊനെറ്റിക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോസ് ഇടുമ്പം ഞാനിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഫൊനെറ്റിക്സ് അറിയാത്തവർക്ക് കൂടിയിട്ട് മനസ്സിലാവണമല്ലോ. സോ അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനിൽ നമുക്ക് മിസ്റ്റേക്സ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ പലപ്പോഴും മലയാളം പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷും പറയാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം തെറ്റ് വരുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളെങ്ങനെയാണ് പറയുക? കോളേജ് എന്നാണല്ലേ പറയുക, കോളേജ്. ബട്ട് കോളേജ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡല്ലേ. ഇംഗ്ലീഷിൽ എവിടെയാണ് ലാ എന്ന് പറയുന്നൊരു സൗണ്ട് ഉള്ളത്? എവിടെയാണ് ലാ എന്ന് പറയുന്നൊരു ലെറ്റർ ഉള്ളത്? ഇംഗ്ലീഷിൽ എൽ എന്ന് പറയുന്നൊരു ലെറ്ററേ ഉള്ളൂ. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് എൽ എന്നാണ് അല്ലേ, ൽ. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പ്രൊനൗൺസിയേഷൻ വരുന്നത്. ശരിക്കും കോളേജ് എന്നല്ല ഇംഗ്ലീഷിൽ പറയുന്നത്, കോളേജ് എന്നാണ്, കോളേജ്, കോളേജ്, അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു മിസ്റ്റേക്കാണിത്. നമ്മൾ മലയാളം പറയുന്ന പോലെ തന്നെ ഈസി ആക്കിയിട്ട് അങ്ങോട്ട് ഇംഗ്ലീഷും പറയും. അപ്പം ഒരുപാട് തെറ്റും സംഭവിക്കും. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇംഗ്ലീഷും മലയാളവും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ നോട്ട് ചെയ്യാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുകൾ വരുന്നത് കേട്ടോ.
മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ ഒരു വാക്കിലെ അക്ഷരങ്ങളും അതിൻ്റെ ഉച്ചാരണവും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. എന്നാൽ ഇംഗ്ലീഷിൽ ആ ഒരു വേർഡിലെ, നമ്മൾ എഴുതുന്ന വേർഡിലെ ലെറ്റേഴ്സും അതിൻ്റെ പ്രൊനൗൺസിയേഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കില്ല, ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പും ഉണ്ടായിരിക്കില്ല. കുറച്ചുകൂടി മനസ്സിലാവുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ, മലയാളത്തിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അത് തന്നെയാണ് എഴുതുന്നത്, എന്തോ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഉദാഹരണമായിട്ട് ആന എന്നൊരു വാക്കെടുക്കുക, ആ പ്ലസ് ന, ആ എന്നുള്ള അക്ഷരം പ്ലസ് ന എന്നുള്ള ഒരു അക്ഷരം, അത് ചേർത്തിട്ട് നമ്മൾ എങ്ങനെയാണ് വായിക്കുക, ആന, അങ്ങനെ തന്നെയാണ് വായിക്കുക അല്ലേ. എന്നാൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലോ, ഇംഗ്ലീഷിൽ നമ്മൾ ഒരു വേർഡ് ഒരു തരത്തിൽ എഴുതി അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മറ്റൊരു തരത്തിലാണ്. എക്സാമ്പിളായിട്ട് ബാറ്റ് എന്നുള്ള വേർഡ് എടുക്കാം, ബി പ്ലസ് എ പ്ലസ് ടി, ഇങ്ങനെ മൂന്ന് ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്ത് എഴുതി നമ്മളെങ്ങനെയാണ് വായിക്കുക, ബാറ്റ് എന്നാണ് വായിക്കുന്നത് അല്ലേ. മറ്റത് ആ പ്ലസ് ന എന്നെഴുതി അത് അങ്ങനെ തന്നെ, ആ ലെറ്റർ അങ്ങനെ തന്നെ നമ്മൾ വായിച്ചു, ആന അങ്ങനെ തന്നെ വായിച്ചു. എന്നാൽ ഇംഗ്ലീഷിൽ ബി എന്നെഴുതി, എ എന്നെഴുതി, ടി എന്നെഴുതി നമ്മൾ ബാറ്റ് എന്ന് കൂട്ടി വായിച്ചു. സോ ഇതാണ് ആ ഡിഫറൻസ്. അതുപോലെ മലയാളത്തിൽ ഒരു വാക്കിലെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ ഉച്ചരിക്കും. സൈലൻറ്റ് ലെറ്റേഴ്സ് എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ചില വേർഡ്സിൽ ചില ലെറ്റേഴ്സ് സൈലൻ്റ് ആയിരിക്കും, ഉച്ചരിക്കാറില്ല. ഉദാഹരണമായിട്ട് ഈ വേർഡ് നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ മലയാളികൾ എങ്ങനെയാണ് വായിക്കുക, ബ്രിഡ്ജ് അങ്ങനെ വായിക്കും അല്ലേ. പക്ഷേ ശരിക്കും ഈ വേർഡ് ബ്രിഡ്ജ് എന്നാണ്. മലയാളത്തിൽ എല്ലാ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നതുകൊണ്ട് നമ്മൾ ബി ആർ ഐ ഡി ജി ഇ അല്ല, ആ ഡി അടക്കം നമ്മൾ ഉച്ചരിക്കും, ബ്രിഡ്ജ് എന്ന് പറയും. എന്നാൽ ഇംഗ്ലീഷിൽ ആ ഒരു ലെറ്റർ ഡി എന്ന ലെറ്റർ ഈ വേർഡിൽ സൈലൻ്റാണ്, നമ്മൾ ബ്രിഡ്ജ് എന്നാണ് പറയുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, മലയാളത്തിൽ ഒരക്ഷരത്തിന് എപ്പോഴും സെയിം ശബ്ദം തന്നെയായിരിക്കും. അതായത് ഒരക്ഷരം അത് ഏത് വാക്കിൽ വന്നാലും അതിൻ്റെ ഉച്ചാരണത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഒരക്ഷരത്തിന് എല്ലായിടത്തും ഒരേ ഉച്ചാരണം തന്നെയായിരിക്കും മലയാളം ലാംഗ്വേജിൽ ഉണ്ടായിരിക്കുക. ബട്ട് ഇൻ ഇംഗ്ലീഷ് ഒരേ അക്ഷരത്തിന് തന്നെ വ്യത്യസ്ത വാക്കുകളിൽ വ്യത്യസ്ത ശബ്ദമാണ് ഉണ്ടായിരിക്കുക. ഉദാഹരണമായിട്ട് മലയാളത്തിലെ ആ എന്ന അക്ഷരം എടുക്കാം. അച്ഛൻ, അമ്മ, അപ്പു, അരുവി, അമ്പലം, അപ്പം, അത്, അവർ, അവിടെ, ഈ വേർഡ്സിലൊക്കെ തന്നെയും ആ എന്ന അക്ഷരത്തിനെ നമ്മൾ ആ എന്ന് തന്നെയാണ് ഉച്ചരിച്ചിട്ടുള്ളത്. ആ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദം ആ എന്ന് തന്നെയാണ്. ഈ വേർഡ്സ് എന്നല്ല, ഇനി ഏത് മലയാളം വേർഡ്സ് എടുത്ത് നോക്കിയാലും ആ എന്ന അക്ഷരത്തിനെ നമ്മൾ ആ എന്ന് തന്നെയാണ് ഉച്ചരിക്കുക, അതിനൊരു മാറ്റവും സംഭവിക്കില്ല. ഇനി നമുക്ക് ഇംഗ്ലീഷിൽ എ എന്ന ലെറ്റർ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വേർഡ് ഇസ് കാം. ഈ വേർഡിൽ എ എന്ന ലെറ്ററിനെ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? കാം, ആ അല്ലേ, മലയാളത്തിലെ വലിയ ആ പോലെ. കാം, ഖ ആ ഉം, കാം. അടുത്ത വേർഡ് ബാഗ്, ബാഗ്. ഇവിടെ നമ്മൾ എ എന്ന ലെറ്ററിൻ്റെ ഭാഗത്ത് എന്ത് ശബ്ദമാണ് കൊടുക്കുന്നത്? ആ, 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 ബാഗ്, ബാഗ്, ആ, ബാഗ്, ബാഗ്, അങ്ങനെയാണ്. അടുത്ത വേർഡ് നോക്കാം. ഇത് നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണ് വായിക്കുക? വാട്ട് അല്ലേ, വാട്ട്. ഇത് വാട്ടെന്നല്ല വായിക്കേണ്ടത്, ഇത് വായിക്കേണ്ടത് വാട്ട്, അങ്ങനെയാണ്, വാട്ട്. അപ്പം ഇതിൽ എ എന്ന ലെറ്റർ വരുന്ന ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ശബ്ദം ഏതാണ്? ഓ, വാട്ട്, വാട്ട്, ഓ ആണ്. ഒരു ചെറിയ ഓ പോലെ, മലയാളത്തിലെ ചെറിയ ഓ പോലത്തെ സൗണ്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഇസ് കെയിൻ. ഇവിടെ എ എന്ന ലെറ്റർ വരുന്ന അവിടെ നമ്മൾ എന്ത് ശബ്ദമാണ് കൊടുക്കുന്നത്? എയ്, കെയിൻ, എയ്, അങ്ങനെ ഒരു ശബ്ദമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേർഡ് ഇസ് ബോൾ. ഇതിൽ എ ലെറ്റർ വരുന്ന ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ബോൾ, ഓ ആണല്ലേ, ഓ, മലയാളത്തിലെ വലിയ ഓ പോലെ, ഓ, ബോൾ, അങ്ങനെയാണ് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ഇസ് എനി. ഇവിടെ എ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? എ അല്ലേ, എനി, അങ്ങനെയാണ്. നെക്സ്റ്റ് വേർഡ് നോക്കാം. ഇത് നമ്മൾ സാധാരണ എങ്ങനെ വായിക്കുക? എബൌട്ട് അല്ലേ, എബൌട്ട്. പക്ഷേ ഇത് എബൌട്ട് അല്ല, ഇറ്റ്സ് അബൌട്ട്, 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 അബൌട്ട്. ഇതിൽ എ ലെറ്ററിനെ നമ്മൾ എ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, എ, അബൌട്ട്, 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 അങ്ങനെ. ഇനി നമുക്ക് സി എന്ന ലെറ്റർ നോക്കാം.
സി എന്ന ലെറ്റർ നമ്മൾ ചിലപ്പോൾ ഖ് എന്നും മറ്റു ചിലപ്പോൾ സ് എന്നുമാണ് ഉച്ചരിക്കുന്നത്. ഇപ്പോൾ കോൽ എന്ന് പറയുമ്പം സീനെ നമ്മൾ ഖ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഖ്. അതേസമയം സിറ്റി എന്ന് പറയുമ്പം സി അവിടെ സ് ആവുന്നു. സിറ്റി എന്ന് പറയുമ്പോൾ സ് സൗണ്ടാണ്, കോൽ എന്ന് പറയുമ്പോൾ ഖ് സൗണ്ടാണ്. ഇനി നമുക്ക് ജി എച്ച് കോമ്പിനേഷൻ നോക്കാം. ജി എച്ച് കോമ്പിനേഷൻ കൊഫിൽ വരുമ്പം നമ്മൾ ഫ് ആണ്, കൊഫ് എന്ന് പറയുമ്പം ഫ് സൗണ്ടാണ് അല്ലേ ജി എച്ചിന്. അതേസമയം ഗോസ്റ്റ് എന്ന് എഴുതുമ്പം ജി എച്ച് കോമ്പിനേഷൻ ഗ് ആവുന്നു, ഗോസ്റ്റ് ഗ് ആവുന്നു അല്ലേ. ഇനി നമുക്ക് സി എച്ച് കോമ്പിനേഷൻ നോക്കാം. ചിൻ എന്ന വേർഡിൽ നമ്മൾ സി എച്ചിന് ച് എന്നും, അതുപോലെ ക്യാരക്ടർ എന്ന വേർഡിൽ സി എച്ചിന് ഖ് എന്നും, മെഷീൻ എന്നുള്ള വേർഡിൽ സി എച്ചിന് ഷ് എന്നുമാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇത്രയും ഞാൻ മലയാള ഉദാഹരണങ്ങളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ആ ഒരു ബേസിക് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി ചുരുക്കിയ ആ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. മലയാളം ഇസ് എ ഫൊനെറ്റിക് ലാംഗ്വേജ്, അതുകൊണ്ട് തന്നെ അതിലെ ലെറ്റേഴ്സും അതിൻ്റെ പ്രൊനൗൺസിയേഷനും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. മലയാളത്തിൽ നമ്മൾ എന്താണോ എഴുതുന്നത് അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുപോലെ ഒരു ലെറ്ററിന് അത് ഏത് വേർഡിലായാലും ആ ലെറ്റർ അതുപോലെ തന്നെയാണ്, അതിന് ഉച്ചാരണത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. അതേസമയം ഇംഗ്ലീഷ് ഒരു നോൺ ഫൊനെറ്റിക് ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷിൽ അക്ഷരങ്ങളും അവിടെ ഉച്ചാരണവും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. ഒരു തരത്തിൽ എഴുതി നമ്മൾ അതിനെ മറ്റൊരു തരത്തിലാണ് ഉച്ചരിക്കാറുള്ളത്. ഒരേ അക്ഷരത്തിന് തന്നെ വിവിധ വേർഡുകളിൽ വിവിധ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇനി നമുക്ക് എന്താണ് ഫിനറ്റിക്സ് എന്ന് നോക്കാം. ഒരു സിമ്പിൾ ഡെഫിനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, ഫിനറ്റിക്സ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ സംസാരിക്കാനായിട്ട് വായകൊണ്ട് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെയാണ് സ്പീച്ച് സൗണ്ട്സ് എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡി ആണ് ഫിനറ്റിക്സ് എന്നാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ. ഫിനറ്റിക്സിൽ നമ്മൾ ലെറ്റേഴ്സിനെ അല്ല നോക്കുന്നത്, മറിച്ച് സൗണ്ട്സിനെയാണ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത്, പക്ഷേ ഇംഗ്ലീഷിൽ 26-ലധികം ശബ്ദങ്ങളുണ്ട്. അതായത് ആൽഫബറ്റിലില്ലാത്ത അനവധി ശബ്ദങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. വളരെ ഈസി ആയിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ ച് എന്നോ അല്ലെങ്കിൽ ച എന്നോ ഒരു അക്ഷരമില്ല. അതേസമയം ഇംഗ്ലീഷിൽ ച് എന്നൊരു ശബ്ദമുണ്ട് അല്ലേ. ഒരുപാട് വേർഡ്സ് അല്ലേ ച് എന്നുള്ള ശബ്ദം വരുന്നത്, ചിൻ, ചീക്ക്, അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഷ എന്നോ അല്ലെങ്കിൽ ഷ് എന്നോ ഒരു അക്ഷരം ഇംഗ്ലീഷിലില്ല. അതേസമയം ഷ് എന്ന ശബ്ദമുണ്ട് ഇംഗ്ലീഷിൽ. നമ്മൾ മെഷീൻ, അതുപോലെ ക്യാഷ്, അതിലൊക്കെ ഷ് എന്ന ശബ്ദം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പം യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ 44 സ്പീച്ച് സൗണ്ട്സ് ആണ് ഉള്ളത്. ബട്ട് ഇത്രയും സ്പീച്ച് സൗണ്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഈസ് നോട്ട് ഇനഫ്. സോ അതിനായിട്ട് ഈ സ്പീച്ച് സൗണ്ട്സിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് മറ്റ് ചില സിമ്പൽസ് അല്ലെങ്കിൽ മറ്റൊരു ആൽഫബറ്റ് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് IPA, ഇൻ്റർനാഷണൽ ഫിനറ്റിക് ആൽഫബറ്റ്. ഇൻ്റർനാഷണൽ ഫിനറ്റിക് അസോസിയേഷൻ അപ്രൂവ് ചെയ്ത സിമ്പിൾസ് ആണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റാണ് ഇത്. എല്ലാ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള IPA സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമ്പം അതിൻ്റെ IPA സ്ക്രിപ്റ്റ് അറിഞ്ഞിരുന്നാൽ എളുപ്പത്തിൽ ആ ഭാഷയിൽ പ്രൊനൗൺസിയേഷൻ പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ പറഞ്ഞു വന്നത് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ്. സോ ഇംഗ്ലീഷിൽ 44 സ്പീച്ച് സൗണ്ട്സ് ആണ് ഉള്ളത്. ഈ 44 സൗണ്ട്സിനെയും റെപ്രസെൻ്റ് ചെയ്യാനായിട്ടുള്ള മുഴുവൻ സിമ്പിൾസും IPA സ്ക്രിപ്റ്റിലുണ്ട്. സ്പീച്ച് സൗണ്ട്സിനെ ഫോണീംസ് എന്നും പറയാറുണ്ട്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷ് ഫെനറ്റിക് ആൽഫബറ്റിൽ 44 ഫോണീംസ് ഉണ്ട് എന്നാണ് പറയുക. ഈ 44 ഫോണീംസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 20 വാവൽസും 24 കോൺസണൻസും. ഈ 20 വാവൽസിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 12 പ്യോർ വാവൽസും 8 ഡിഫ്തോങ്സും. പ്യോർ വവൽസിനെ നമ്മൾ മോണോഫ്തോങ്സ് എന്നും വിളിക്കാറുണ്ട്, ഡിഫ്തോങ്സിനെ നമ്മൾ വവൽ ഗ്ലൈഡ് എന്നും വിളിക്കാറുണ്ട്. ഈ 12 പ്യോർ വവൽസിൽ 7 ഷോർട്ട് വവൽസും 5 ലോങ് വവൽസുമാണ്. ഒരു ലാംഗ്വേജിലെ സ്മോളസ്റ്റ് സൗണ്ടിനെയാണ് ഫോണീം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കൂൾ എന്ന വേർഡ് എടുക്കാം. ഇതിൽ 3 ഫോണീംസ് ആണ് ഉള്ളത്, ഖ്, ഉ, മൂന്ന് ഫോണീംസ് അല്ലെങ്കിൽ 3 സൗണ്ട്സ് ആണ് ഉള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.
ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വളരെ ബേസിക്കായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്പീച്ച് സൗണ്ട്സും പരിചയപ്പെടാനായിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും പ്യുവർ വോവൽസിനെ കുറിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ എഴുതണം, എങ്ങനെ ഉച്ചരിക്കണം, അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് അങ്ങനെയായിട്ട് നോക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ സജഷൻസും നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക്സും താഴെ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാം. സോ ബൈ, അസ്സലാമു അലൈക്കും.